രാജ്യമാകെ ഉറ്റുനോക്കുന്ന ഒരു സുപ്രധാന കോടതി വിധിയാണ് ഇന്ന് കൊല്ലത്തു നിന്ന് അല്പസമയത്തിനകം ഉണ്ടാകാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഉത്ര വധക്കേസിലെ പ്രതി സൂരജൻ അവരുടെ ഭർത്താവ് സൂരജനുള്ള ശിക്ഷ എന്താണെന്ന് ഇന്ന് അല്പസമയത്തിനകം കോടതി വിധിക്കും. അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കേസാണ് ഈ ഉത്രയുടെ കൊലപാതകമെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. രാജ്യത്ത് ഇത്തരത്തിൽ പാമ്പിനെ വിട്ട് കടുപ്പിച്ച ഒരു വ്യക്തിയെ കൊല്ലുക എന്നുള്ളത് വളരെ അപൂർവമായി നടന്നിട്ടുള്ള കൊലപാതകങ്ങളിൽ ഒന്നാണ്. കേരളത്തിൽ ഇത്തരമൊരു സംഭവം ആദ്യമായിട്ടാണ് നടന്നതെന്നാണ് പോലീസ് വകുപ്പ് നൽകുന്ന വിശദീകരണം. നമ്മൾ ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പല കാര്യങ്ങളിലും കടക്കേണ്ടതില്ല. കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈ കഥയെക്കുറിച്ചും ഇതിൻ്റെ സംഭവങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായി അറിവുള്ളതാണ്. നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് നമ്മുടെ ഫോറൻസിക് രംഗത്തും അതുപോലെ തന്നെ ക്രിമിനോളജി രംഗത്തും ഏറെ ഒട്ടേറെ ചർച്ചാ വിഷയമായ, ഒരുപക്ഷെ നാളെ ഈ രംഗത്ത് പഠിക്കുന്നവർക്ക് പാഠ്യവിഷയമായി തന്നെ മാറേണ്ടി വന്ന ഒരു കേസാണ് ഈ ഉത്രയുടെ കൊലപാതകം. കാരണം ഇതിൻ്റെ ആദ്യ ഘട്ടങ്ങളെല്ലാം തന്നെ ഉത്ര സ്വാഭാവികമായി പാമ്പുകടിയേറ്റ് മരിച്ചു എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പിന്നീട് ഉത്രയുടെ മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും എല്ലാം പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ വിശദമായ എന്ന് പറയുമ്പോൾ വളരെ വിശദമായ ഒരു അന്വേഷണമാണ് നടന്നത്. ഇതിന് നമ്മൾ ആദ്യം അഭിനന്ദിക്കേണ്ടത് അന്ന് ഇതിന് ചുമതല വഹിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ്. ശ്രീ ഹരിശങ്കർ, ശ്രീ അശോകൻ തുടങ്ങിയവർ അവരതിന് നേതൃത്വം നൽകി തുടർന്ന് നടന്ന സമഗ്രമായ അന്വേഷണത്തിനും ഗവേഷണങ്ങൾക്കും ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കും ഒടുവിലാണ് ഈ ഉത്രയുടെ മരണം പാമ്പ് കടിയേറ്റുള്ളതല്ല, പാമ്പിനെ കടിപ്പിച്ചു വന്നതാണ്, ഇത് കൊലപാതകമാണ് എന്ന് തെളിഞ്ഞതും ഭർത്താവായ സൂരജ് അറസ്റ്റിലായതും. നമ്മളിതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് കേരള പോലീസിൻ്റെ ഒരു പ്രതിച്ഛായ ഈ മോൻസൺ മാവങ്കലിനെ പോലെയുള്ള തട്ടിപ്പുകാർക്ക് കൂട്ടുന്നതിൻ്റെ പേരിൽ ഏറ്റവും മോശമായി രാജ്യത്താകെ പോലീസിന് തന്നെ മോശമായി നിൽക്കുന്ന ഒരു സമയത്താണ് കേരള പോലീസിന് ഏറെ അഭിമാനം പകർന്ന ഈ ഒരു നേട്ടം അവർ ഈ കൊലപാതകയെ കണ്ടുപിടിച്ചതിലൂടെ കൈവരിച്ചത്. ഇക്കാര്യത്തിൽ തീർച്ചയായും നമ്മൾ കേരള പോലീസിനെ അഭിനന്ദിക്കുക തന്നെ വേണം. ഒരു സ്വാധീനവും നടത്തിയിട്ടില്ലെങ്കിൽ, ഒരു ആവശ്യമില്ലാത്ത ഇടപെടലും ആരും നടത്തിയിട്ടില്ലെങ്കിൽ വളരെ കൃത്യമായി പ്രതികളെ കണ്ടുപിടിക്കാനുള്ള കേരള പോലീസിൻ്റെ മികവാണ് ഈ കേസിൽ വളരെ സമഗ്രമായ അന്വേഷണം നടത്തി വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കുറ്റവാളിയെ പിടികൂടാൻ കഴിഞ്ഞത്. ഉത്രയുടെ ഭർത്താവായ സൂരജ് കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി അയാൾക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത് എന്നാണ് നമ്മളേവരും ഉറ്റുനോക്കുന്നത്. ഇയാൾക്ക് ഇത്രയും ക്രൂരമായ കൃത്യം ചെയ്ത, യാതൊരു മനുഷ്യക്കുറ്റമില്ലാത്ത രീതിയിൽ ക്രൂരമായി ഒരു മനുഷ്യജീവിയെ കൊന്ന ഒരു പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്ന ആവശ്യമാണ് വ്യാപകമായി എങ്ങനെന്നും ഉയരുന്നത്. അത് തീർച്ചയായും കോടതി അതിൻ്റെ നിയമവശങ്ങൾ വിവിധ രീതിയിൽ പരിശോധിച്ച് അതിൻ്റെ നിയമരീതികളെല്ലാം നൂല വഴി പരിശോധിച്ച് കൃത്യമായ ഒരു ശിക്ഷ ഇയാൾക്ക് നൽകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാ ജനങ്ങളും. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ശാസ്ത്രീയ പരീക്ഷണങ്ങളും ഈ കുറ്റാന്വേഷണത്തിൻ്റെ ഭാഗമായി കേരള പോലീസ് നടത്തിയിരുന്നു. ഒരുപക്ഷെ പോളക്കുളം കേസിന് ശേഷം ഡമ്മി പരീക്ഷണം നടത്തിയ അപൂർവം കേസുകളിൽ ഒന്നായിരുന്നു ഇത്. ഉത്രയെ കടിച്ചത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഡമ്മി വെച്ചുള്ള പരീക്ഷണം, പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് അതിൻ്റെ ആ പരീക്ഷണം വരെ വളരെ കൃത്യമായി വളരെ കൃത്യതയോടുകൂടി നടത്തിയ രാജ്യത്തിന് തന്നെ, രാജ്യത്തെ പോലീസിനും അന്വേഷണത്തിനും എല്ലാം തന്നെ അഭിമാനകരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അന്ന് കേരള പോലീസ് ഇക്കാര്യത്തിൽ കാഴ്ചവെച്ചത്. എന്തായാലും ഓരോ മലയാളിയും കാത്തിരിക്കുകയാണ് ഈ കേസിലെ ക്രൂരനായ കുറ്റവാളിക്ക്, യാതൊരു മനുഷ്യപ്പറ്റുമില്ലാത്ത ഈ കുറ്റവാളിക്ക് കോടതി എന്ത് ശിക്ഷയാണ് നൽകുന്നതെന്ന് നോക്കാൻ.